ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എൽ ജി എസ് മെയിൻ എക്സാമിൻ്റെ സിലബസിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമാണ് മൗലിക അവകാശങ്ങൾ എക്സാമിന് പോകുന്നതിന് തൊട്ട് മുമ്പേ ആയിട്ടുള്ള ഒരു റിവിഷൻ ആയിട്ട് ഈ ക്ലാസ്സിനെ നിങ്ങൾ കണ്ടോളൂ നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതായിരിക്കും അതുകൊണ്ട് വളരെ സ്പീഡിൽ നമുക്ക് കാര്യങ്ങൾ നോക്കി നോക്കിപ്പോകാം മൗലികാവകാശങ്ങൾ പറഞ്ഞിരിക്കുന്ന ഭാഗം ഏതാണ് ഭരണഘടനയിലെ മൂന്നാം ഭാഗമാണ് അനുച്ഛേദം പന്ത്രണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെയാണ് മൗലിക അവകാശങ്ങളെ കുറിച്ച് വിശദീകരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നാണ് മൗലിക അവകാശങ്ങൾ അറിയപ്പെടുന്നത് ഇത് കടമെടുത്തിരിക്കുന്നത് എവിടെ നമുക്കറിയാം നമ്മുടെ ഭരണഘടനയിലെ പല പല ഭാഗങ്ങളും പല കോൺസ്റ്റിറ്റ്യൂഷനുകളിൽ നിന്നും അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവ് എന്നൊക്കെയാണ് കടമെടുത്തിരിക്കുന്നത് അത്തരത്തിൽ ഈ മൗലികാവകാശങ്ങൾ കടമെടുത്തിരിക്കുന്നത് യു എസ് എയുടെ ബിൽ ഓഫ് റൈറ്റ്സിൽ നിന്നുമാണ് യു എസ് എ യു എസ് എയുടെ ബിൽ ഓഫ് റൈറ്റ്സിൽ നിന്നുമാണ് മൗലികാവകാശങ്ങൾ കടമെടുത്തിരിക്കുന്നത് ആരാണ് മൗലികാവകാശങ്ങളുടെ ശില്പി സർദാർ വല്ലഭായ് പട്ടേലാണ് മൗലികാവകാശങ്ങളുടെ ശില്പി കാരണം അദ്ദേഹമാണ് മൗലികാവകാശങ്ങളുടെ ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു കോ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഡ്രാഫ്റ്റ് ചെയ്യുന്ന സമയത്തുള്ള കമ്മിറ്റി പല പല കമ്മിറ്റികളുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ രൂപീകരിക്കുന്ന സമയത്ത് അത്തരത്തിൽ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു തലവനായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ എത്ര മൗലികാവകാശങ്ങളാണ് നമുക്കുള്ളത് ആറെണ്ണമാണ് അല്ലേ എന്നാൽ ഇത് നില നിലവിൽ വന്ന സമയത്ത് ഏഴ് ഉണ്ടായിരുന്നു ഒരെണ്ണം എടുത്തു മാറ്റിയതാണ് നിങ്ങൾക്ക് തന്നെ അറിയാം സ്വത്താവകാശം അല്ലേ സ്വത്താവകാശത്തെ മൗലികാവകാശങ്ങളിൽ നിന്ന് എടുത്തു മാറ്റിയ ഭേദഗതിയാണ് നാല്പത്തി നാലാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമൻമെൻറ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് അല്ലേ ഫോർട്ടി ഫോർത്ത് അമെൻമെൻറ്റിലൂടെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ എന്ത് മൗലികാവകാശങ്ങളിൽ നിന്ന് സ്വത്താവകാശം എടുത്തു മാറ്റിയത് ആർട്ടിക്കിൾ മുപ്പത്തി ഒന്നിലായിരുന്നു ഈ സ്വത്തവകാശം കിടന്നിരുന്നതെങ്കിൽ അതിനെ എടുത്തു മാറ്റി എങ്ങോട്ടെടുത്തു മാറ്റി മുന്നൂറ് എയിലേക്ക് എടുത്തു മാറ്റി ആരാണത് എടുത്തു മാറ്റാൻ ആ ഒരു സമയത്തെ പ്രൈം മിനിസ്റ്റർ ആരായിരുന്നു മൊറാർജി ദേശായി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ കാലത്താണ് നാൽപ്പത്തി നാലാമത്തെ അമൻമെൻ്റിലൂടെ എഴു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ മുന്നൂറിലേക്ക് മാറ്റിയത് ആർട്ടിക്കിൾ മുപ്പത്തി ഒന്നായിരുന്നത് ഇപ്പോൾ മുന്നൂറ് എയിലാണ് കിടക്കുന്നത് അത് കേവലം ഒരു നിയമ അവകാശം മാത്രമാണ് ഇപ്പോൾ ഒരു ലീഗൽ റൈറ്റ് മാത്രമാണ് സ്വത്തവകാശം മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള ഒരു ആർട്ടിക്കിൾ ഉണ്ട് അത് ഏതാണ് ഇരുന്നൂറ്റി ഇരുപത്തി ആറാണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് അതിലൂടെ നമുക്ക് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ നേരിട്ട് ഹൈക്കോടതിയെ സമീപിക്കാം ഇനി സുപ്രീം കോടതിയെ ആണെങ്കിൽ അത് ആർട്ടിക്കിൾ തേർട്ടി ടുവിലൊക്കെ വരുന്നുണ്ട് റിട്ടുകളൊക്കെ സമർപ്പിക്കാം സോ മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെ ലംഘിക്കപ്പെട്ടാൽ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് പ്രകാരം നമുക്ക് ഹൈക്കോടതിയെയും ആർട്ടിക്കിൾ മുപ്പത്തി പ്രകാരം നമുക്ക് സുപ്രീം കോടതിയെയും സമീപിക്കാം ഇനി ഈ ആറ് തരം മൗലികാവകാശങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തേത് സമത്വത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ പതിനാല് മുതൽ പതിനെട്ട് വരെയാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് സമത്വത്തിനുള്ള അവകാശം എല്ലാവർക്കും സമത്വം അടുത്തത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം രണ്ടാമത്തെയാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അത് പത്തൊമ്പത് മുതൽ ഇരുപത്തി ഒന്ന് എയും ഇരുപത്തി രണ്ടുമാണ് അതിനകത്തുള്ളത് പത്തൊമ്പത് ഇരുപത് ഇരുപത്തിയൊന്ന് എ ഇരുപത്തിരണ്ട് ഓക്കെ അതാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം മൂന്നാമത്തേത് ചൂഷണത്തിനെതിരെയുള്ള അവകാശം ഇരുപത്തി മൂന്നും ഇരുപത്തിനാലുമാണ് ചൂഷണത്തിനെതിരെയുള്ള അവകാശം നാലാമത്തേത് മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെ എൽ ഡി സി മെയിൻ എക്സാമിന് ചോദിച്ച ചോദ്യമാണിത് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെ അഞ്ചാമത്തേത് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം അത് ഇരുപത്തിയൊൻപതും മുപ്പതുമാണ് ദെൻ ലാസ്റ്റ് വൺ ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം ആർട്ടിക്കിൾ മുപ്പത്തി ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഒന്നാമത്തെയാണ് സമത്വത്തിനുള്ള അവകാശം പതിനാല് മുതൽ പതിനെട്ട് വരെയാണെന്ന് പറഞ്ഞു എന്തൊക്കെയാണെന്ന് ഓരോ ആർട്ടിക്കിളും നോക്കാം ആർട്ടിക്കിൾ പതിനാല് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്നുള്ള കാര്യം നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് ആർട്ടിക്കിൾ പതിനാല് പതിനഞ്ച് പറയുന്നത് വിവേചനം തടയുന്നു വിവേചനം വർണ്ണവിവേചനം ജാതി വിവേചനം മറ്റുള്ള ലിംഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും പേരുള്ള വിവേചനങ്ങളെ തടയുന്നതാണ് ആർട്ടിക്കിൾ പതിനഞ്ച് പതിനാറ് പൊതു നിയമനങ്ങളിൽ അവസര സമത്വം പി എസ് സിയിലും യു പി എസ് സിയിലും മറ്റ് നിയമനങ്ങളിലും ഒക്കെ ഐ പി എസ് ആയാലും എന്ത് തരത്തിലുള്ള ജോലി ആണെങ്കിലും അതിലൊക്കെ എല്ലാവർക്കും അവസരമുണ്ടായിരിക്കും തുല്യത പൊതു നിയമനങ്ങളിൽ അവസര സമത്വത്തെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ പതിനാറാണ് പതിനേഴ് എല്ലാവർക്കും അറിയാം ഗാന്ധിജി കി ജെ എന്ന മുദ്രാവാക്യത്തോടു കൂടി പാസാക്കിയ ഒരു അനുച്ഛേദമാണ് ആർട്ടിക്കിൾ പതിനേഴ് അനുച്ഛേദം പതിനേഴ് അയിത്തം ഇല്ലാതാക്കുന്നു അയിത്തം തൊട്ടുകൂടായ്മ കൂടായ്മ ഇതൊന്നും പാടില്ല നമ്മുടെ രാജ്യത്ത് എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ പതിനേഴ് പതിനെട്ട് പറയുന്നത് പദവികൾ അല്ലെങ്കിൽ ബഹുമതികളൊക്കെ നിർത്തലാക്കുന്നതാണ് ഒരാൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം അയാളുടെ പേരിന് മുൻപിൽ ഒരു പദവി വെക്കാനോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഒരു പദവി ചാർത്തി കൊടുക്കാനോ ഒന്നും സാധിക്കില്ല അതിനൊക്കെ ഗവൺമെൻറ്റിൻ്റെതായ ചില രീതികളും റൂൾസൊക്കെ ഉണ്ട് അത്തരത്തിലുള്ള ആളുകൾക്ക് മാത്രമേ ആ പദവിയൊക്കെ കിട്ടുള്ളൂ വെറുതെ ഒരാൾക്കും പദവികൾ കൊടുക്കാൻ പറ്റില്ല അതിനെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ പതിനെട്ട് പദവികൾ അല്ലെങ്കിൽ ബഹുമതികൾ നിർത്തലാക്കുന്നു പതിനാല് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് പതിനഞ്ച് വിവേചനം തടയുന്നു പതിനാറ് പൊതു നിയമനങ്ങളിൽ അവസര സമത്വം പതിനേഴ് ഐത്തം ഇല്ലാതാക്കുന്നു പതിനെട്ട് പദമികൾ അല്ലെങ്കിൽ ബഹുമതികൾ നിർത്തലാക്കുന്നു ഇത്രയുമാണ് സമത്വത്തിനുള്ള അവകാശം അടുത്തത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ പത്തൊൻപത് മുതൽ ഇരുപത്തിയൊന്ന് ഇരുപത് ഇരുപത്തിയൊന്ന് എ ഇരുപത്തിരണ്ട് ഒക്കെ പറയുന്നത് ഇതാണ് ഇതിൽ തന്നെ ആർട്ടിക്കിൾ പത്തൊൻപതിനകത്ത് മറ്റ് ആറ് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് ആറ് സ്വാതന്ത്ര്യങ്ങൾ പറയുന്നുണ്ട് ആർട്ടിക്കിൾ പത്തൊൻപതിനകത്ത് പൗരൻ്റെ മൗലികമായ ആറ് സ്വാതന്ത്ര്യങ്ങൾ പറയുന്നുണ്ട് ഏതൊക്കെയാണ് ആർട്ടിക്കിൾ പത്തൊൻപതിൽ പറയുന്ന സ്വാതന്ത്ര്യങ്ങൾ അഭിപ്രായ സ്വാതന്ത്ര്യം ആയുധങ്ങൾ കൂടാതെ സമാധാനപരമായി ഒത്തുചേരാനുള്ള സ്വാതന്ത്ര്യം സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം രാജ്യാതിർത്തിക്കുള്ളിൽ എവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം രാജ്യാതിർത്തിക്കുള്ളിൽ എവിടെയും താമസിക്കാനുള്ള സ്വാതന്ത്ര്യം ഏത് തൊഴിലും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഈ ആറെണ്ണമാണ് പൗരൻ്റെ ആറ് സ്വാതന്ത്ര്യങ്ങൾ ഇപ്പോൾ നമ്മൾ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിലെ പത്തൊമ്പത് ആർട്ടിക്കിൾ പത്തൊമ്പത് നോക്കിക്കഴിഞ്ഞു ഇനി ഇരുപത് നോക്കാം ആർട്ടിക്കിൾ ഇരുപതിലും മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തൊക്കെയാണ് ആർട്ടിക്കിൾ ഒന്ന് നിയമം ലംഘിക്കാത്ത ആരും കുറ്റവാളി അല്ല നിയമം ലംഘിക്കാത്ത ആരും കുറ്റവാളിയല്ല ഇരുപതിൽ രണ്ട് ഒരു കുറ്റത്തിനും ഒന്നിലധികം ശിക്ഷ പാടില്ല ഒരു കുറ്റത്തിനും ഒന്നിലധികം ശിക്ഷിക്കാൻ പാടില്ല പക്ഷേ പല പല കുറ്റങ്ങൾക്ക് പല പല ശിക്ഷകളാവാട്ടോ അതുകൊണ്ടാണ് ചില ആളുകൾക്കൊക്കെ ഒരുപാട് വലിയ ശിക്ഷകൾ കിട്ടുന്നത് ഒരുപാട് വർഷത്തെ കഠിന തടവൊക്കെ കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ പല പല കുറ്റങ്ങൾ അയാൾ ചെയ്തിട്ടുണ്ടായിരിക്കും ആ പല പല കുറ്റങ്ങൾക്കും ചേർത്തിട്ടാണ് ശിക്ഷ വിധിക്കുന്നത് സോ എന്താ പറഞ്ഞു വന്നത് ഇരുപതിൽ രണ്ട് ഒരു കുറ്റത്തിനും ഒന്നിലധികം ശിക്ഷ ഒരു കുറ്റത്തിനും ഒന്നിലധികം ശിക്ഷ പാടില്ല ആർട്ടിക്കിൾ ഇരുപതിൽ മൂന്ന് ഒരാളെ നിർബന്ധിച്ച് അയാൾക്കെതിരെ സാക്ഷി പറയിക്കരുത് അവനവന് തന്നെ എതിരായിട്ട് സാക്ഷി പറയിക്കരുത് അടിച്ചുമിടിച്ചും പോലീസുകാരും മറ്റു രീതികളിലൂടെയൊക്കെ അയാൾക്കെതിരെ സാക്ഷി പറയിക്കരുത് അപ്പോൾ ഇരുപതിലെ മൂന്ന് കാര്യങ്ങൾ കണ്ടല്ലോ നിയമ ലംഘിക്കാത്ത ആരും കുറ്റവാളിയല്ല ഒരു കുറ്റത്തിന് ഒന്നിലധികം ശിക്ഷ പാടില്ല ഒരാളെ നിർബന്ധിച്ച് അയാൾക്കെതിരെ സാക്ഷി പറയിക്കരുത് ഇനി ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് നോക്കാം ജീവിക്കാനുള്ള അവകാശമാണ് ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഏറ്റവും മൗലിക മൗലികാവകാശങ്ങളിൽ മൗലികമായത് തന്നെയാണ് എന്താണ് ജീവിക്കാനുള്ള അവകാശം അല്ലേ ജീവിക്കാനുള്ള അവകാശം പൗരൻ്റെ മൗലികാവകാശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇരുപത്തിയൊന്ന് എ എന്താ പറയുന്നത് ഇരുപത്തി ഒന്നിൽ തന്നെ ഒരു അമെൻമെൻറ്റിൽ കൂടെ തിരികെ കയറ്റിയ ഒരു ആർട്ടിക്കിളാണ് ഇരുപത്തിയൊന്ന് എ അതിനകത്താണ് ആറിനും പതിനാലിനും ഇടയിലുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സാർവത്രികവുമായ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുന്നത് ഇത് നമുക്കറിയാം ഇത് എൺപത്തി ആറാമത്തെ അമെൻമെൻറ്റിലൂടെ രണ്ടായിരത്തി രണ്ടിലാണ് ഇത് ഇതിനകത്തേക്ക് കൂട്ടിച്ചേർത്തത് എൺപത്തി ആറാമത്തെ അമെൻമെൻറ്റിലൂടെ രണ്ടായിരത്തി രണ്ടിൽ ഇരുപത്തി ഒന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി ഇരുപത്തി രണ്ടാണ് ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ അയാൾക്കെതിരെ ചുമത്തപ്പെട്ടുള്ള കുറ്റം എന്താണെന്ന് അറിയാനുള്ള അവകാശം ഇത് ആർട്ടിക്കിൾ ഇരുപത്തി രണ്ടാണ് അപ്പോൾ നമ്മളുടെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം നമ്മൾ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞു മൂന്നാമത്തേതാണ് ചൂഷണത്തിനെതിരെയുള്ള അവകാശം ആർട്ടിക്കിൾ ഇരുപത്തി മൂന്നും ഇരുപത്തിനാലും ഇരുപത്തി മൂന്ന് മനുഷ്യനെ വിൽപ്പന ചരക്കാക്കുന്നതും അടിമ കച്ചവടവും തടയുന്നു ആർട്ടിക്കിൾ ഇരുപത്തി മൂന്ന് മനുഷ്യനെ വിൽപ്പന കച്ച ചരക്കാക്കുന്നതും മനുഷ്യ കച്ചവടവും തടയുന്നു അടിമത്തമൊക്കെ അവസാനിപ്പിക്കാനുള്ളതാണ് ആർട്ടിക്കിൾ ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ബാലവേല തടയുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ ഇരുപത്തി നാല് പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികളെ കൊണ്ട് ജോലിയൊന്നും ചെയ്യിപ്പിക്കാൻ പാടില്ല ആ വയസ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നോട്ട് ചെയ്തോളൂ നിങ്ങൾ പതിനെട്ടാണെന്ന് വിചാരിക്കും പക്ഷേ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികളെ ജോലി ചെയ്യിക്കുന്നതിൽ നിന്നും തടയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ ഇരുപത്തി നാല് ബാലവേല തടയുന്നു അതാണ് ഈ രണ്ടുമാണ് ചൂഷണത്തിനെതിരെയുള്ള അവകാശം ഇനി നാലാമത്തേത് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെ ഉണ്ട് അതിനകത്ത് ഇരുപത്തി അഞ്ച് ഇഷ്ടമുള്ള മതം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ഇരുപത്തിയഞ്ച് ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് മതപരമായ കാര്യങ്ങൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം മതപരമായിട്ടുള്ള എന്ത് കാര്യങ്ങളും ചെയ്യാനുള്ള നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇരുപത്തിയേഴ് മതപരമായ പ്രവർത്തനങ്ങൾക്ക് ചിലവാക്കുന്ന തുകയ്ക്ക് നികുതി ഇളവ് നൽകുന്ന ഒരു കാര്യമാണ് പറയുന്നത് മതപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കുന്ന തുകയ്ക്ക് നികുതി ഇളവ് കൊടുക്കുന്നു ഇരുപത്തിയെട്ട് സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ മതബോധനം പാടില്ല സർക്കാർ സ്കൂളുകളിലൊക്കെ മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിപ്പിക്കുകയോ അല്ലെങ്കിൽ ഒരു മതത്തിലേക്ക് ആളുകളെ ആകർഷിക്കുന്ന രീതിയിലുള്ള പ്രവർത്തികൾ ചെയ്യുകയൊന്നും ചെയ്യരുത് ആർട്ടിക്കിൾ ഇരുപത്തിയെട്ട് ഓക്കേ ഈ നാലുമാണ് എന്ത് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഇനി അഞ്ചാമത്തേത് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം ഇരുപത്തിയൊൻപത് മുപ്പതും ഇരുപത്തിയൊൻപത് പറയുന്നത് ന്യൂനപക്ഷങ്ങളുടെ ഭാഷ ലിപി സംസ്കാരം എന്നിവ സംരക്ഷിക്കപ്പെടണം എന്ന് പറയുന്നുണ്ട് എസ് സി എസ് ടി പട്ടികവർഗ ഗോത്രവർഗ്ഗ വിഭാഗത്തിലെ ആളുകളുടെയൊക്കെ ഭാഷയും ലിപിയും സംസ്കാരവും ഒക്കെ സംരക്ഷിക്കപ്പെടണം ആർട്ടിക്കിൾ മുപ്പത് പറയുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാനും നടത്താനുമുള്ള സ്വാതന്ത്ര്യമാണ് ന്യൂനപക്ഷമായതുകൊണ്ട് ഇതിനൊന്നും അനുവദിക്കാതിരിക്കരുത് അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഭരണഘടനയിൽ എടുത്തു പറയുന്നുണ്ട് അതാണ് ആർട്ടിക്കിൾ മുപ്പത് ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാനും നടത്താനുമുള്ള സ്വാതന്ത്ര്യം ലാസ്റ്റ് വൺ ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം ഇതെല്ലാവർക്കും അറിയാമായിരിക്കും ആർട്ടിക്കിൾ മുപ്പത്തി രണ്ട് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ സുപ്രീം കോടതിയെ സമീപിക്കാം ആർട്ടിക്കിൾ മുപ്പത്തി രണ്ട് എന്താ പറയുന്നത് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ സുപ്രീം കോടതിയെ സമീപിക്കാം ഈ ആർട്ടിക്കിൾ മുപ്പത്തിരണ്ടിൽ തന്നെയാണ് റിട്ടുകളുടെ കാര്യവും പറയുന്നത് സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും മാത്രം സമർപ്പിക്കാൻ സാധിക്കുന്ന ചില റിട്ടുകളുണ്ട് അഞ്ച് റിട്ടുകൾ ഏതൊക്കെയാണത് ഹേബിയസ് കോർപ്പസ് മാൻഡമസ് പ്രോഹിബിഷൻ കോവാറൻഡോ സെർഷ്യോററി എന്നിവ ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നതും ആർട്ടിക്കൾ മുപ്പത്തിരണ്ട് തന്നെയാണ് ഈ ആർട്ടിക്കിൾ മുപ്പത്തിരണ്ടിനെയാണ് നമ്മുടെ ഭരണഘടനയുടെ ശില്പിയായ ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് ബി ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ച വകുപ്പാണ് ആർട്ടിക്കിൾ മുപ്പത്തി രണ്ട് ദെൻ ഇന്ത്യൻ മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്ന് പറയപ്പെടുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് ജീവിക്കാനുള്ള അവകാശം നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ അതുപോലെ ഇരുപത്തി ഒന്ന് എ ആറിനും പതിനാലിനും ഇടയിലുള്ള കുട്ടികൾക്ക് സൗ സൗജന്യവും സാർവത്രികവുമായ വിദ്യാഭ്യാസം കൊടുക്കാനുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ പതിനേഴ് ആയിത്ത നിർമ്മാർജ്ജനം പറഞ്ഞു കഴിഞ്ഞു ഗാന്ധിജി കി ജെ എന്ന് പറഞ്ഞ് പാസ്സാക്കപ്പെട്ടതാണ് ആർട്ടിക്കിൾ പത്തൊൻപതിൽ ഒന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ആറ് സ്വാതന്ത്ര്യങ്ങളാണ് അതിനകത്ത് തന്നെയാണ് പത്ര സ്വാതന്ത്ര്യവും വരുന്നത് ആർട്ടിക്കിൾ പത്തൊൻപതിനകത്താണ് പത്ര സ്വാതന്ത്ര്യം വരുന്നത് ദെൻ അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യുന്നത് ഏതൊക്കെ ആർട്ടിക്കിൾ പ്രകാരമാണ് ഈ അടിയന്തരാവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ ചെയ്യാൻ കഴിയാത്ത രണ്ട് ആർട്ടിക്കിളുകളാണ് ഇരുപത്തി ഒന്ന് ഇരുപത് എന്നിവ എന്നാൽ അടിയന്തരാവസ്ഥ കാലത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് അതായത് ദേശീയ അടിയന്തരാവസ്ഥയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഏർ യുദ്ധമോ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ആക്രമണങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ആർട്ടിക്കിൾ പത്തൊൻപത് ഓട്ടോമാറ്റിക്കായിട്ട് റദ്ദ് ചെയ്യപ്പെടും അതായത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ പത്തൊൻപത് റദ്ദു ചെയ്യപ്പെടും എന്നാൽ ഇരുപതും ഇരുപത്തി ഒന്നും ഒരിക്കലും റദ്ദു ചെയ്യുകയില്ല ഇത്തരത്തിൽ ഈ കാര്യങ്ങൾ പറയുന്ന ഈ പ്രത്യേക അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ച് പറയുന്ന അനുച്ഛേദങ്ങളാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തി എട്ട് മുന്നൂറ്റി അൻപത്തി ഒമ്പത് എന്നിവ മുന്നൂറ്റി അമ്പത്തെട്ട് മുന്നൂറ്റി അൻപത്തൊമ്പത് എന്നിവ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെഷൻ ആണിത് ഒരു ഭാഗമാണിത് മൗലികാവകാശങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട് സിലബസിനകത്ത് അതുകൊണ്ട് തന്നെ രണ്ടോ മൂന്നോ ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ് ഓൾ ദി ബെസ്റ്റ്